ചിലപ്പോ ഈ മാസം തന്നെ അവളെ ചന്ദ്രനും നിർമ്മലയും കൂടി ദത്തെടുത്ത് അവരുടെ അനന്തര അവകാശിയാക്കുമെന്ന് തോന്നുന്നേ. ദത്തെടുക്കാൻ വേണ്ടിയിട്ട് ജില്ലാ കോടതിയിലാണ് നമ്മൾ ഹർജി ഫയൽ ചെയ്യേണ്ടത്. ദത്തെടുക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടായിരിക്കരുത്. പിന്നെ അവരുടെ പേരുള്ള സ്വത്തിന്റെ പകുതി അവകാശം കുട്ടിക്ക് എഴുതി വെക്കേണ്ടിയും വരും. ഞാൻ നന്ദിനിയുടെ മോളാണെന്ന് ആരും പറയാതെ തന്നെ എന്നെ കുറിച്ചുള്ള രേഖകളും തെളിവുകളും ഒക്കെ അച്ഛനെ അന്വേഷിച്ച് അച്ഛന്റെ അടുത്തേക്ക് തന്നെ വരാൻ പോവാ. ഞാൻ മോഹൻകുമാറിന്റെ നന്ദിനിയുടെ മോളാണെന്ന് എല്ലാവരും അറിയിക്കാൻ സമയമായെന്ന് ഈശ്വരൻ കരുതിയിട്ടുണ്ടാവും. നടക്കില്ല മമ്മി, ഈ ദത്തെടുപ്പ് നടക്കില്ല. ഈ ശ്രീമംഗലത്ത് വലിഞ്ഞു കയറി വന്നവൾ എന്റെ മോളോടൊപ്പം അവകാശിയായി വളരാൻ ഞാൻ അനുവദിക്കില്ല. എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു ദത്തെടുക്കൽ നാടകം? ദത്തെടുക്കൽ നാടകം? അവളുടെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. കുട്ടിയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നോ? സത്യമാണോ മോഹൻ?